ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ആഘോഷമാക്കി മൂന്ന് മുന്നണികളും. ക്രെയിനിൽ കയറിയായിരുന്നു ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും അണികളെ അഭിവാദ്യം ചെയ്തതെങ്കിൽ നിരത്തിൽ ജനങ്ങളോടൊപ്പമായിരുന്നു LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. ഒന്നര മാസം നീണ്ടുനിന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തോടുകൂടി ആവേശോജ്ജലമാക്കി മൂന്ന് പാർട്ടികളും. വൈകുന്നേരം 3 മണിയോടുകൂടി ആരംഭിച്ച കലാശക്കൊട്ട് 6 മണിയോടുകൂടി ആവേശോജ്ജലമായി അവസാനിച്ചു. NDAയുടെയും UDFന്റെയും സ്ഥാനാർത്ഥിമാരായ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ക്രെയിനിൽ കയറി ആകാശത്ത് നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തപ്പോൾ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പ്രവർത്തകർക്കിടയിൽ നിന്നുകൊണ്ടായിരുന്നു അഭിവാദ്യമർപ്പിച്ചത്. ആവേശോജ്ജലമായ കലാശക്കൊട്ടിൽ ശശി തരൂരിനോടൊപ്പം ജനങ്ങളെ അഭിവാദ്യം ചെയ്യുവാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മൻ വന്നപ്പോൾ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം എത്തിയത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ആയിരുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാകട്ടെ MLA VK പ്രശാന്തിനും മേയർ ആര്യരാജനൊപ്പമായിരുന്നു എത്തിയത്. മൂന്ന് മുന്നണികൾക്കും വിജയപ്രതീക്ഷ ഒരുപോലെയുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ കലാശക്കൊട്ടിൽ ആവേശത്തിമുറപ്പിൽ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികളും അണികളും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോർ നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് കലാശക്കൊട്ട്, ഒരു നാൾ കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൻ്റെ നാളുകൾ കൂടി അവസാനിക്കുമ്പോൾ ആര് വാഴും ആര് വീഴും എന്നറിയുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്.